ഹൈ ഫ്രണ്ട്സ് എപ്പിസോഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണ് ഇന്ന് ചെയ്യാൻ പോണത് പറയാൻ പോണത് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം എങ്ങനെ പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം രണ്ട് ഞാൻ പറയും. അപ്പം അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം നിങ്ങൾ കുറേ വ്യാജ വാർത്ത കണ്ടാണോ അല്ലെങ്കിൽ കുറേ വ്യാജ വീഡിയോസ് കണ്ടാണോ ഇതെങ്ങനെ ഡിലീറ്റ് ആകുക എന്നുള്ളത്. അപ്പം ഞാനും ഇതേപോലുള്ള വ്യാജ വീഡിയോസ് കണ്ടിട്ട് കുറേ പരീക്ഷിച്ച് നോക്കി, പക്ഷേ അതൊന്നും വർക്കായിട്ടില്ല. ചില അതിൽ ഓപ്ഷൻ കാണില്ല, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞത്, ഒഫീഷ്യലായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു വഴിയേ ഉള്ളൂ. അപ്പം ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, അപ്പോൾ അവർ തന്ന റിപ്ലൈ അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജെന്യൂൻ ആയിട്ടാണ്, നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്ക്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് ഞാൻ മെസ്സേജ് ആയിട്ടോ എങ്ങനെയാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ എത്തിക്കുന്നതാണ്. എന്തായാലും ലൈക്ക് അടിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കണേ എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഫേക്ക് ഐ ഡി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണ് ഞാൻ ഒരു ഫേക്ക് ഐ ഡി എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൽ ഒരു ഫോളോയിങ്സോ ഒരു മെസ്സേജോ ഒന്നുമില്ല. അതിനായിട്ട് ഞാൻ ഈ പ്രൊഫൈലിൻ്റെ ഐക്കൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പ്രൊഫൈൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ലാൻഡ് മാൻ 856 എന്നാണ് ഈ അക്കൗണ്ടിൻ്റെ നെയിം. അപ്പോൾ ഇതിൽ ഫോളോവേഴ്സും ഇല്ല, ഫോളോയിങ് ഇല്ല, ഒന്നുമില്ല. അപ്പം ഇതിൽ സെറ്റിങ്സും ഇല്ല ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് കുറേ വ്യാജ വാർത്തകളുണ്ട്, കുറേ വ്യാജ വീഡിയോസ് ഉണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊന്ന് വിശ്വസിക്കണം, ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇത് അക്കൗണ്ട് ഡിലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഡിലീറ്റ് ആവാം. അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റാഗ്രാമോ ക്ലോസ് ആക്കിയാണ്. എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോമോ ഓപ്പൺ ആക്കണം. ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഹൗ ടു ഡിലീറ്റ് മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഹൗ ടു ഡിലീറ്റ് മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കിടക്കും ഹൗ ടു ഐ ഡിലീറ്റ് മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണും. അത് നിങ്ങൾ ആ ഓപ്ഷൻ നിങ്ങൾ ആ സൈറ്റിലോട്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അത് ഒഫീഷ്യൽ സൈറ്റാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് മേളിലോട്ട് പോകാൻ കാണാം. ടു പെർമനൻ്റ്ലി ഡിലീറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്ഷൻ കാണാം. ഡിലീറ്റ് യുവർ അക്കൗണ്ട് പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പം അതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളത്. ഇപ്പം ഞാൻ പിന്നെ ടെമ്പററി ഡിലീറ്റ് ആവണമെങ്കിൽ സ്ക്രോൾ അപ്പ് ചെയ്യുമ്പോൾ കാണാം ടെമ്പററി ഡിസേബിൾ യുവർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പം ഞാൻ ചെയ്യാൻ പോണ പെർമനൻ്റ് ആയിട്ടാണ്. അപ്പം ഡിലീറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡായിട്ട് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ക്രോമിൽ തന്നെ ആൾവേസ് ഒന്ന് കൊടുക്കണം, ജസ്റ്റ് നോവോ ഓൾവേസോ കൊടുത്തേക്കണം. അപ്പം അത് ഇതിൽ ഇങ്ങനെ ഒരു സൈറ്റിലോട്ട് പോകണം. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ നെയിം വന്നിട്ടുണ്ട് ലാൻഡ് മൈൻ 856 എന്നുള്ള അക്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം, സംതിങ് എൽസ് എന്ന് ഞാൻ സെലക്ട് ചെയ്ത് എന്നിട്ട് പാസ്വേഡ് അടിക്കണം. നിങ്ങൾക്ക് അടിക്കാം, ഇത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ സൈറ്റ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെത്. അപ്പോൾ ലാൻഡ് കിങ് എന്നുള്ള ഓപ്ഷൻ ഞാൻ എൻ്റെ പാസ്വേഡ് അടിക്കുകയാണ്. എന്നിട്ട് ഞാൻ പെർമനൻ്റ്ലി ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും, അത് നിങ്ങൾ ഓക്കെ കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ ഒരു പേജിലോട്ടുണ്ട്, അതിൽ കാണിക്കാം യുവർ അക്കൗണ്ട് ഹാസ് ബീൻ റിമൂവ്ഡ്, വി ആർ സോറി, നമ്മൾ പോയതിൽ സോറി, പക്ഷേ അവർക്ക് അക്കൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയി കാണിച്ചു, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ടൈപ്പ് ചെയ്യുന്നു. ഗൂഗിൾ വഴി ഞാൻ കാണിച്ചു തരാം, ഞാൻ ലോജിൻ ആയിരുന്നുണ്ട്, അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഗൂഗിൾ വഴി ഓപ്പൺ ആക്കുമ്പോൾ ഓക്കെ സോറി. അപ്പം ഒരു കൂടെ ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഞാൻ വീണ്ടും ക്രോം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ലോജിൻ ആയത് ലോഗ് ഔട്ട് ആയിട്ടുണ്ട്, അക്കൗണ്ട് ടെർമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആപ്പിൽ നിന്ന് നോക്കി നോക്കാം. ആപ്പിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയിട്ട് ഞാനൊന്ന് റീഫ്രഷ് ചെയ്യുന്നു. റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ട ലോജ് ഔട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കണ്ട അതെൻ്റെ ഈ സ്ഥിതിനെ പോയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം അതെന്താണ്, അപ്പം അത് റിമൂവ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഇൻസ്റ്റാഗ്രാം ഷുവറായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണാം, അല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ഉറപ്പായിട്ട് ഇത് നടക്കുന്ന ഒരു സെറ്റിങ്സ് തന്നെയാണ്. നിങ്ങളിത് ചെയ്ത് നോക്ക്, ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വർക്കായില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഉറപ്പായിട്ട് വർക്കാകും. ഞാൻ ചെയ്ത് നോക്കിയതാണ്, എൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ ലൈവായിട്ട് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. വീഡിയോ പൗസ് ആക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം, ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം, ഉറപ്പായിട്ട് ഇത് പരീക്ഷിച്ച് നോക്കണം, നടക്കും. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ ടെമ്പററി ആയിട്ടുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ പ്രസ് ചെയ്ത് ടെമ്പററി ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഞാൻ ഈ കാണിച്ചെന്ന് വെച്ച് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഡൗട്ടുള്ളത് അതെല്ലാം കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.